കണ്ണൂർ വിമാനത്താവളത്തിൽ 60 ലക്ഷം രൂപയുടെ സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ എയർ ഹോസ്റ്റസ് ശ്രമിച്ച കേസിൽ കൂടുതൽ പേർ കുടുങ്ങുന്നു. കേസുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ കണ്ണൂർ തില്ലങ്കേരി സ്വദേശി സുഹേൽ പിടിയിലായി. ഇന്റലിജൻസ് വിവരത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കൊൽക്കത്ത സ്വദേശി സുരഭിയെ കടത്തു സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ സുഹേലിന് പങ്കുണ്ടെന്നാണ് DRI കണ്ടെത്തൽ. സുഹേലിന് ക്യാബിൻ ക്രൂ ആയി 10 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന സുഹേലിനായി DRI റിമാൻഡ് അപേക്ഷ നൽകും. സംഭവത്തിൽ DRI വിശദമായ അന്വേഷണം തുടങ്ങി. ഇതുവരെ ശേഖരിച്ച തെളിവ് പ്രകാരം സുരഭി ഖാത്തൂൺ ഇതിനു മുമ്പും പലതവണയായി 20 കിലോ സ്വർണം കടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേരളം കേന്ദ്രീകരിച്ചുള്ള വ്യക്തികളുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. സംഘത്തെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ സുരഭിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് നടക്കുമെന്നും DRI ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1 കിലോ സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ എയർ ഹോസ്റ്റസ് സുരഭി ഖാത്തൂണിന് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിലാണ് DRI അധികൃതർ പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ല എന്നാണ് ഇതിന് കാരണം. സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത്. അന്യവസ്തുക്കളെ പുറം തള്ളാൻ ശരീരം ശ്രമിക്കും. ഇതൊഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനാണ് പ്രത്യേക പരിശീലനം നൽകുന്നത്.